എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇടാൻ ലേറ്റായതുകൊണ്ട് ആരും എന്നെ മറന്നിട്ടില്ലല്ലോ അല്ലേ? കാരണം ഞാൻ വഴിയെ പറയാം. ഇന്ന് ഞാനൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ ദേ ഒരു ചക്കരക്കാപ്പി ഇട്ട് കുടിക്കാൻ പോയാണ്. അപ്പോൾ നമ്മുടെ കാപ്പിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് പാലപ്പവും വെജിറ്റബിൾസ് കറിയുമാണേ. സാധാരണ ഗ്രീൻ പീസ് കറിയാണ് പാലപ്പത്തിൻ്റെ കൂടെ ഉണ്ടാക്കാറ്. അപ്പോൾ അത് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ പാലപ്പമൊക്കെ ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. ഫോണിൽ ചാർജ് കുറവായിരുന്നു, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. എങ്കിലും ഞാൻ റെസിപ്പിയുടേത് ഞാൻ പറയാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അത് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു സവോള അരിഞ്ഞിട്ട് അതും വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പച്ചമുളക്, കറിവേപ്പില ഇത്രയും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചെറിയൊരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം, ചെറിയൊരു പുളി രസം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് വേകുന്നതിനായിട്ട് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെന്ത് വരുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചിട്ട് രണ്ടാം പാൽ ആദ്യം ചേർക്കണം. അതിനുശേഷം ഒന്നാം പാലും ചേർത്തിട്ട് കഴിയുമ്പോൾ പച്ചവെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കഴിയുമ്പോൾ കറിയുടെ റെഡിയാണ്. തിളയ്ക്കേണ്ട, മോൾക്ക് എക്സാമിന് പോകേണ്ടതുകൊണ്ട് ആദ്യം തന്നെ കഴിക്കാനായിട്ട് മോൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് കറിക്ക് കിട്ടിയത് കരിനന്ദനും ചെമ്മീനും ആയിരുന്നു. അപ്പോൾ ചെമ്മീനും തക്കാളിയും കൂടെ അരച്ച് കൂട്ടി വയ്ക്കാം. പിന്നെ കരിനന്ദൻ വറുത്തെടുക്കാനല്ലേ പറ്റുള്ളൂ, മുള്ളുള്ള മീനല്ലേ. അപ്പോൾ അത് ഞാൻ പെരട്ടി വയ്ക്കുകയാണ്. അപ്പോൾ ചെമ്മീൻ്റെ കൂടെ തക്കാളിയും കൂടെ ഇട്ട് നമുക്കൊന്ന് കറിയാക്കി എടുക്കാം. അപ്പോൾ വേഗം വേഗം ജോലി തീർത്തിട്ട് വേണം. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇടാൻ ലേറ്റായതിൻ്റെ കാരണം പറയാമെന്ന്. അപ്പോൾ ചേട്ടായിക്ക് നടുവേനായിട്ടിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഡിസിൻ കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഫിസിയോതെറാപ്പിയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോകേണ്ട തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനൊക്കെ ഇപ്പോഴും ലേറ്റാകുന്നത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മിക്കറിയും റെഡിയായി, കരിനന്ദനും കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കറിയിലേക്ക് കുറച്ച് വറുതാളിച്ച് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ കറിയും കൂടെ റെഡിയാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് വന്നതിന് ശേഷമാണ് അത് ചായയൊക്കെ ഇട്ടു, പാല് വാങ്ങിച്ചിട്ട് ചായയൊക്കെ വെച്ചു. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് ചപ്പാത്തിയും മുട്ടക്കറിയും ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ആ വീഡിയോയും കൂടെ ഞാൻ ഇതിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാം കാണിക്കണമല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻസും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.